ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു അബൈഡ് ഇൻ ഗാഡ്. ദിസ് ഈസ് ആജെ ഏബിൾ ഫ്രം വെൻഡു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗാഡ് ത്രൂ അസ്. ഇന്ന് December 17 എളിമയുടെ മഹോത്സവമായ ക്രിസ്മസ് എത്തിച്ചേരാൻ ഇനി വെറും 5-8 ദിവസം മാത്രം. ഈ നല്ലൊരു സുദിനം നമുക്കായി ഒരുക്കി തന്ന ദൈവത്തിന് നിറകൈകളോടെ നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുനിമിഷം ദൈവത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും കരുണ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവകരുണയില്ലാതെ നമുക്കൊരു ചൂട് പോലും മുന്നോട്ട് പോകാനാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതവും കരുണാപൂർവമായിരിക്കണം. കരുണ കാണിക്കുന്നത് ഒരിക്കലും ഒരു ക്രൈസ്തവൻ്റെ ഔദാര്യമല്ല, മറിച്ച് കരുണയുള്ളവരായിരിക്കണമെന്ന് നമ്മുടെ കടമയും ദൗത്യവുമാണ്. അത് ദൈവീക പ്രവൃത്തി മാത്രമല്ല, ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കുക കൂടിയാണ്. എളിമയോടുകൂടി ഈ ദിവസത്തെ നമുക്ക് അർത്ഥപൂർണമാക്കാം. ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശുവിൽ ആശ്രയിച്ച് യേശുവിനായി സമർപ്പിക്കാം. പൊങ്ങച്ചത്തിൻ്റെയും പ്രൗഢിയുടെയും കൊടുമുടിയിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും വിഹായസിൽ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺ ടു വെൻഡു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. താരിൻ്റെ നേരായ വഴികളിൽ നടക്കുവാൻ കൊതിക്കുന്നു ഞാൻ. നീ വരും നേരത്ത് യോഗ്യനല്ലെങ്കിലും എന്നെയും പോർത്തിടേണേ നാഥ, എന്നെയും നിന്നോടു ചേർത്തിടണേ. നിൻ പാദതാരിൻ്റെ വഴികളിൽ നടക്കുവാൻ കൊതിക്കുന്നു ഞാൻ. തെറ്റിപ്പോയതാം കുഞ്ഞാടിനെ നിന്റെ സ്നേഹത്താൽ തിരഞ്ഞു വീണ്ടെടുത്തവനേ. വഴി തെറ്റിപ്പോയതാം കുഞ്ഞാടിനെ നിന്റെ സ്നേഹത്താൽ തിരഞ്ഞു വീണ്ടെടുത്തവനേ. മറ്റൊരു വഴി തെറ്റും കുഞ്ഞാടാമെന്നെയും നിന്നുടെ കരുണയാൽ തിരഞ്ഞിടണേ. എന്നെയും വീണ്ടെടുത്തിടണമേ. മറ്റൊരു വഴി തെറ്റും കുഞ്ഞാടാമെന്നെയും നിന്നുടെ കരുണയാൽ തിരഞ്ഞിടണേ. എന്നെയും വീണ്ടെടുത്തിടണമേ. നിൻ പാദതാരിൻ്റെ നേരായ വഴികളിൽ നടക്കുവാൻ കൊതിക്കുന്നു ഞാൻ. നാം പുത്രനെ നിന്നുടെ അലിവിനാൽ താതൻ്റെ ചാരത്തേക്കയച്ചവനേ. മുടിയ നാം
പുത്രനെ നിന്നുടെ അലിവിനാൽ പാതന്റെ ചാരത്തേക്കയച്ചവനേ മറ്റൊരു മുടിയനാം പുത്രനാം എന്നെയും പാപങ്ങൾ പൊറുത്തു നീ വിളിച്ചിടണേ എന്നെയും മാറോടു ചേർത്തിടണേ മറ്റൊരു മുടിയനാം പുത്രനാം എന്നെയും പാപങ്ങൾ പൊറുത്തു നീ വിളിച്ചിടണേ എന്നെയും മാറോടു ചേർത്തിടണേ നിൻ പാദതാരിൻ്റെ നേരായ വഴികളിൽ നടക്കുവാൻ കൊതിക്കുന്നു നീ വരും നേരത്തിൽ യോഗ്യനല്ലെങ്കിലും എന്നെയും ഓർത്തിടേണേ നാഥ എന്നെയും നിന്നോടു ചേർത്തിടണേ നിൻ പാദതാരിൻ്റെ നേരായ വഴികളിൽ നടക്കുവാൻ കൊതിക്കുന്നു ഞാൻ. വെൽക്കം ബാക്ക് ടു എൻ്റെ വോയ്സ്, ദ വോയ്സ് ഓഫ് ഗാഡ് ത്രൂ അസ്. ഇന്ന് തിരുസഭ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ ഒളിമ്പിയാസ്. പൗരസ്ത്യ സഭയിലെ വിധവകളുടെ കീർത്തി രത്നമാണ് വിശുദ്ധ ഒളിമ്പിയാസ്. സമ്പത്തും കുലീനത്വവും ചേർന്ന ഒരു കുടുംബത്തിൽ ആ വിശുദ്ധ ജനിച്ചു. മാതാപിതാക്കന്മാർ നേരത്തെ മരിച്ചതിനാൽ പിതൃസഹോദരനായ പ്രൊക്കോപ്പിയൂസിൻ്റെ കീഴിൽ ഭക്തനായ തിയോഡിയൂസിൻ്റെ സംരക്ഷണത്തിൽ വിശുദ്ധ വളർന്നു വന്നു. ചെറുപ്പത്തിൽ തന്നെ തിയോഡിയൂസ് ചക്രവർത്തിയുടെ ഗജാഞ്ചി നെബ്രീഡിയൂസ് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് 20-ാം ദിവസം തന്നെ അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. പല കാമുകന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ചക്രവർത്തി അവളെ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. എങ്കിലും ഒളിമ്പിയാസ് അവളുടെ നിശ്ചയത്തിൽ ഉറച്ചുനിന്നു. പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും വിശുദ്ധ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മൃദുലമായ അവളുടെ ശരീരത്തെ ഉപവാസം കൊണ്ട് മർദ്ദിച്ചു. എളിമയുടെയും ശാന്തതയും വഴി അവൾ സ്വന്തം ഇഷ്ടങ്ങളെ ക്രൂശിക്കുകയും ചെയ്തു. തൻ്റെ ഓഹരി തിരുസഭയ്ക്കും ദരിദ്രർക്കുമായി അവൾ ഭാഗിച്ചു കൊടുത്തു. വിശുദ്ധ ക്രിസോസ്തോം, വിശുദ്ധ പീറ്റർ സബാസ്റ്റ് എന്നിവരെല്ലാം വിശുദ്ധയെ സമാദരിച്ചതായി കാണുന്നു. വിശുദ്ധ ക്രിസോസ്തോം ആയിരുന്നു വിശുദ്ധയുടെ ജ്ഞാനപിതാവ്. AD 404 June 20 വിശുദ്ധൻ നാട് കടത്തപ്പെട്ടപ്പോൾ വിശുദ്ധയ്ക്ക് ഉപദേഷ്ടാവ് ഇല്ലാതായി. വലിയൊരു പിഴ അവളുടെ മേൽ ചുമത്തി. അവളുടെ വസ്തുവകകൾ അന്യായമായി ലേലം വെച്ച് വിറ്റ് പിഴ ഈടാക്കി. വിശുദ്ധ സ്ഥാപിച്ച മഠത്തിലെ ക്രിസ്ത്യാനികളെയും വിശുദ്ധരെയും മഠത്തിൽ നിന്ന് ഇറക്കിവിട്ടു. ഈ കഷ്ടതകളെല്ലാം ആവലാതി കൂടാതെ സഹിച്ച് 42-ാമത്തെ വയസ്സിൽ വിശുദ്ധ നിര്യാതയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം പദ്യങ്ങളിൽ പറയുന്നു: ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ട, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ അവ നശിപ്പിക്കുന്നതിന് തുരുമ്പോ കീടങ്ങളോ ഇല്ല, കള്ളന്മാർ അവ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും. വിശുദ്ധയുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്തതായി ഒരു ചെറിയ സോങ്ങിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് ഗോയിങ് ടു വോയിസ് ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. പിതാവിന് പരിശുദ്ധ സ്നേഹമേ, അറിയാതെ എന്നുള്ളിൽ നിറയുന്ന സ്നേഹമേ, പരമപിതാവിൻ
പരിശുദ്ധ സ്നേഹമേ. ഞാനറിയാതെന്നിൽ നിറയുന്ന സ്നേഹമേ, ആ തിരുനാമമല്ലോ ക്രിസ്തുവിൻ നാമം. ഞാനറിയാതെന്നിൽ നിറയുന്ന സ്നേഹമേ, ആ തിരുനാമമല്ലോ ക്രിസ്തുവിൻ നാമം. അറിയാതെ എന്നുള്ളിൽ നിറയുന്ന സ്നേഹമേ, പരമപിതാവിൻ പരിശുദ്ധ സ്നേഹമേ. അറിയാതെ എന്നുള്ളിൽ നിറയുന്ന സ്നേഹമേ, പരമപിതാവിൻ പരിശുദ്ധ സ്നേഹമേ. പിതാവിൻ പരിശുദ്ധ സ്നേഹമേ, അറിയാതെ എന്നുള്ളിൽ നിറയുന്ന സ്നേഹമേ, പരമപിതാവിൻ പരിശുദ്ധ സ്നേഹമേ. ഞാനറിയാതെന്നിൽ നിറയുന്ന സ്നേഹമേ, ആ തിരുനാമമല്ലോ ക്രിസ്തുവിൻ നാമം. ഞാനറിയാതെന്നിൽ നിറയുന്ന സ്നേഹമേ, ആ തിരുനാമമല്ലോ ക്രിസ്തുവിൻ നാമം. അറിയാതെ എന്നുള്ളിൽ നിറയുന്ന സ്നേഹമേ, പരമപിതാവിൻ പരിശുദ്ധ സ്നേഹമേ.
തങ്ങുമൊരു കളി മൺചെരാതു പോ, അവസാനമൊരു വിളി മാത്രമെന്നിൽ. അണയാൻ തുടങ്ങുമൊരു കളി മൺചെരാതു പോ, അവസാനമൊരു വിളി മാത്രമെന്നിൽ. ദൈവമേ ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ ദൈവമേ ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ. പോൽ കനൽ വഴിയിലെ തണലായ പോൽ, എന്നരികിൽ വന്നൻ തിരികെടാതെ കാക്കണേ. ചെങ്കടലിലെ തുണയായ പോൽ കനൽ വഴിയിലെ തണലായ പോൽ, എന്നരികിൽ വന്നൻ തിരികെടാതെ കാക്കണേ. ദൈവമേ ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ ദൈവമേ ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ. മരുഭൂവിലെ മഴയായ പോൽ, കൂരിരുളിലെ തെളിവായ പോൽ, എന്നരികിൽ വന്നൻ ഒളിവിടാതെ കാക്കണേ. മരുഭൂവിലെ മഴയായ പോൽ, കൂരിരുളിലെ തെളിവായ പോൽ, എന്നരികിൽ വന്നൻ ഒളിവിടാതെ കാക്കണേ. അണയാൻ തുടങ്ങുമൊരു കളി മൺചെരാതു പോൽ, അവസാനമൊരു വിളി മാത്രമെന്നിൽ. തുടങ്ങുമൊരു കളി മൺചെരാതു പോൽ, അവസാനമൊരു വിളി മാത്രമെന്നിൽ. ദൈവമേ ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ 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 ദൈവമേ, കൈവിടാത്തോരൻ ദൈവമേ
വെൽക്കം ബാക്ക് ടു എൻഡ് വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വിസ്ഡ ഒളിമ്പിയാസിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്തതായി നമുക്കൊരു ചെറിയ കഥയായാലോ, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. 1 സാമുവൽ 17:45. അതിശക്തനായ ഗോലിയാത്ത് എന്ന മല്ലൻ യുദ്ധമുഖത്തിൽ നിന്ന് ഇസ്രായേൽ സേനകളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും 40 ദിവസം രാവിലെയും വൈകുന്നേരവും അവരെ വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ രാജാവും സൈന്യനിരകളും ഭയചരിതരായി. ഈ സാഹചര്യത്തിലാണ് കുമാരനായ ദാവീദ് അവിടെ എത്തിച്ചേരുന്നത്. ആത്മാവിൻ്റെ പ്രേരണയാൽ ഗോലിയാത്തിനെ നേരിടാൻ മുമ്പോട്ട് വന്നത്. ഗോലിയാത്ത് ദാവീദിനോടടുത്തു, ആയുധവാഹകൻ മുമ്പേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിത്യസിന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തൊടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായി വരാൻ ഞാനൊരു പട്ടിയോ? അവൻ ദേവന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവുകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഇത് 1 സാമുവൽ 17:41-44 വാക്യങ്ങളാണ്. സൗള് രാജാവും സഹോദരന്മാരും ബാലനായ ആ ആട്ടിടയനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശക്തിയിൽ ബോധ്യമുള്ള ദാവീദ് 6.5 മുഴം ഏതാണ്ട് 10 അടി ഉയരത്തിൽ 5000 ഷെക്കൽ, അതെന്ന് പറയുമ്പോൾ 57 കിലോ തൂക്കമുള്ള കവചം ധരിച്ച് പോർവിളിയുമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അധികായനായ ഗോലിയാത്തിനെ വെല്ലുവിളിയുടെ മുമ്പിൽ പതറാതെ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിത്യസ്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെമ്പാടും അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും, നിങ്ങളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും. 1 സാമുവൽ 17:46-47 വാക്യങ്ങളാണിത്. ആ വെല്ലുവിളി ഗോലിയാത്തിനെ ദേഷ്യം പിടിപ്പിച്ചു. വാളും കുന്തവുമായി ഗോലിയാത്ത് ദാവീദിൻ്റെ നേരെ ഓടിയെടുത്തു. അപ്പോൾ ആ യുദ്ധം കർത്താവാണ് നയിക്കുന്നതെന്ന ഉറച്ച വിശ്വാസമുള്ള ദാവീദ് തൻ്റെ കവണയെടുത്ത് ഒരു കല്ല് വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. ഗോലിയാത്ത് മുഖം കുത്തി നിലം പതിച്ചു. ദാവീദ് ഓടിച്ചെന്ന് അവൻ്റെ മേൽ കയറി നിന്ന് ഗോലിയാത്തിൻ്റെ വാൾ വലിച്ചൂരി അവൻ്റെ കഴുത്ത് വെട്ടി മുറിച്ചെടുത്തു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാൾ ഊരിയെറിഞ്ഞ് വലിച്ചൂരി അവനെ കഴുത്ത് വെട്ടിമുറിച്ചു കൊന്നു. ഫിലിത്യസർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടത് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. 1 സാമുവൽ 17:51 വാക്യമാണ്. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ദാവീദ് ആ യുദ്ധത്തിൽ വിജയം വരിച്ചു. ഇന്ന് ഞാനും നിങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ജയിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. യേശു എന്ന നാമത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവപതിതലിന് ലഭിക്കുന്ന അത്ഭുതം, സംരക്ഷണം നിന്റെ ജീവിതത്തിലും അനുഭവിക്കുക. യേശു എന്ന നാമത്തിൻ്റെ അത്ഭുതശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ചെറിയ കഥ തന്നെ ധാരാളം. നമുക്ക് അടുത്തായി ഒരു ചെറിയ സോങ്ങിലേക്ക് പോകാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് വെൻഡു വോയ്സ്, ദ വോയ്സ് ഓഫ് ഗോഡ് ത്രൂ അസ്. യഹോവയായി മന്നിതിൽ വാഴും ദൈവമേ, ജീവനായി പ്രാണനായി നിറയും സ്നേഹമേ. യഹോവയായി മന്നിതിൽ വാഴും ദൈവമേ, ജീവനായി പ്രാണ
എൻ്റെ രക്ഷാനാമം നീ മാത്രം, സത്യമാർഗദീപവും നീ മാത്രം. ആശ്രയം നീ മാത്രം, ഇസ്രായേലിനുടയവനായി സീനായ് മലയിൽ കൽപ്പനയായി, ഇസ്രായേലിനുടയവനായി സീനായ് മലയിൽ കൽപ്പനയായി, മരുവിൻ ജനങ്ങളിൽ വന്മയായി, രക്ഷകനായി സ്നേഹിതനായി നീ എന്നാകണേ. യഹോവയായി മണ്ണിൽ വാഴും ദൈവമേ, ജീവനായി പ്രാണനായി നിറയും സ്നേഹമേ, സാന്ത്വനം നീ മാത്രം. യഹോവയായി മണ്ണിൽ വാഴും ദൈവമേ, ജീവനായി പ്രാണനായി നിറയും സ്നേഹമേ, യഹോവയായി മണ്ണിൽ വാഴും ദൈവമേ, ജീവനായി പ്രാണനായി നിറയും സ്നേഹമേ, നിറയും സ്നേഹമേ, നിറയും സ്നേഹമേ, നിറയും സ്നേഹമേ. വെൽക്കം ബാക്ക് ടു വെൻ ടു വോയിസ്, ദ വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. നമ്മൾ നല്ലൊരു ഗാനം കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വിശുദ്ധ ഒളിമ്പ്യാസിനെ പറ്റിയും ദാവീദിനെ പറ്റിയും ഒക്കെയാണ്. ഇത് നല്ല നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതെ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സംരക്ഷണവുമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുനിമിഷം ദൈവത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും കരുണ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവകരുണയില്ലാതെ നമുക്കൊരു ചുവട് പോലും മുമ്പോട്ട് പോകാനാവില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം കരുണാപൂരിതമായിരിക്കണം. കരുണ കാണിക്കുന്നത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ ഔദാര്യമല്ല, മറിച്ച് കരുണയുള്ളവരായിരിക്കണമെന്നത് നമ്മുടെ കടമയും ദൗത്യവുമാണ്. അത് ദൈവിക പ്രവൃത്തി മാത്രമല്ല, ദൈവത്തോട് നമ്മെ ബന്ധിപ്പിക്കുക കൂടിയാണ്. കൂട്ടുകാരെ, ഇന്ന് നാം വണങ്ങുന്ന ഓരോ വിശുദ്ധരും ദൈവിക കരുണയുടെ സന്ദേശവാഹകരാണ്. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ഫ്രാൻസിലെയും വിശുദ്ധ മദർ തെരേസ കൊൽക്കത്തയിലെയും വിശുദ്ധ ഡാമിയൻ മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്കും അടിച്ചമർത്തപ്പെട്ട ആദിവാസികൾക്കും കരുണ വാരിക്കോരി കൊടുത്തപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവം തിരുസഭാ ഹൃദയത്തിൽ മുട്ടിട്ട് വിരുകയായിരുന്നു. അതേ കൂട്ടുകാരെ, ക്രിസ്തുവിൻ്റെ അനുയായികളായ നമുക്കും നമ്മെ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കാം. ഈ ലോകത്തിൽ കരുണ പകരാൻ അവിടുത്തേക്ക് നമ്മുടേതല്ലാതെ മറ്റ് ശരീരങ്ങളില്ല. നമ്മുടെ ശരീരങ്ങളെ അവിടുത്തേക്ക് വിശ്വാസത്തോടെയും കരുണയോടെയും സമർപ്പിക്കാം. കാരുണ്യ സ്പർശനമേകാൻ നമ്മുടെ കരങ്ങളെ ശരണത്തോടെ സമർപ്പിക്കാം. കരുണയോടെ നടക്കാൻ നമ്മുടെ പാദങ്ങളെ സ്നേഹത്തോടെ സമർപ്പിക്കാം. എല്ലാത്തിലും കരുണ കാണാൻ നമ്മുടെ കണ്ണുകളെ വിശുദ്ധമായി സമർപ്പിക്കാം. കരുണ സമൃദ്ധമായി ഒഴുകാൻ നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമായി സമർപ്പിക്കാം. അങ്ങനെ ലോകത്തിൻ്റെ ധീമവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായി കടന്നു വരുന്ന ദൈവത്തെ കരുണാപൂരിതമായ ജീവിതത്തോടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആൻഡ്
ഇറ്റ്സ് മീ ആജയ് ബൽ സൈനിങ് ഓഫ് ഫ്രം വിൻഡ് വോയ്സ് ദ വോയ്സ് ഓഫ് ഗാഡ് ത്രൂ അസ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സ്നേഹമായി ഒഴുകൂ മഹേശ്വര, ഈ നെഞ്ചിലാകെ സ്നേഹമായി ഒഴുകൂ മഹേശ്വര. അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാമയ, അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാമയ. കൈ നീട്ടിടുന്ന തീരം ഞാൻ നീയാണ് സാഗരം, കൈ നീട്ടിടുന്ന തീരം ഞാൻ നീയാണ് സാഗരം. ആരോടുമില്ല കോപവും ഇതാണെൻ ജീവിതം, നീ നിറഞ്ഞൊരൻ ജീവനിൽ നാഥ സദാ സുഖം, നീ നിറഞ്ഞൊരൻ ജീവനിൽ സദാ സുഖം. ഈ നെഞ്ചിലാകെ സ്നേഹമായി ഒഴുകൂ മഹേശ്വര, അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാ, അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാമയ. വൈകാതെ വന്ന താരമേ നീക്കിടുക്കൂരിരുൾ, വൈകാതെ വന്ന കൈകോർത്തു നിന്ന മാനവ പാടുന്നു നിൻ പുകൾ, നീ പകർന്നീടും വാക്കുകൾ എൻ മനോബലം, നീ പകർന്നീടും
വാക്കുകൾ എൻ മനോബലം. ഈ നെഞ്ചിലാകെ സ്നേഹമായി ഒഴുകൂ മഹേശ്വര, ഈ നെഞ്ചിലാകെ സ്നേഹമായി ഒഴുകൂ മഹേശ്വര. അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാമയ, അറിവിൻ്റെ ആദ്യ പാഠമായി നിറയൂ നിരാമയ. നിമ്മുഖം നോക്കാനെനിക്കാവോ യേശുവേ, യേശുവേ. കുരിശിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിടാനല്ലാതെ ക്രൂശിതാ നിമ്മുഖം നോക്കാനെനിക്കാവോ യേശുവേ, യേശുവേ. നിന്മേനി തഴുകുവാൻ എനി
കുരിശിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിടാനല്ലാതെ ക്രൂശിതാമിന്മുഖം നോക്കാനെനിക്കാവുമോ യേശുവേ യേശുവേ യേശുവേ.